നമസ്കാരം. പ്രതിപക്ഷത്തിനോടാണ്. നമ്മുടെ നാട് സമൂഹ വ്യാപനത്തിലേക്ക് പോയി കഴിഞ്ഞു. ഒരുപക്ഷെ പ്രതിപക്ഷം ഇപ്പോൾ സർക്കാരിനെ നിരന്തരം കുറ്റം പറയുന്നുണ്ട്, സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്നൊക്കെ. എത്രത്തോളം മനസാക്ഷി ഉണ്ടായിട്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കേണ്ട ചോദ്യമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ എന്തുകൊണ്ട് സംസ്ഥാനത്ത് സമരങ്ങളില്ലാതായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതിന് ശേഷം മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. സമരങ്ങളുടെ കാര്യത്തിലും കർശന നിയന്ത്രണവും കടുത്ത നടപടികൾ എടുക്കുമെന്ന സൂചനയും ഹൈക്കോടതി നൽകി വിലക്കി. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് സമര പരമ്പരകൾ അവസാനിച്ചു. കേവലം ഒരാഴ്ച മാത്രമേ ആവുള്ളൂ ഇതിന് ആയുസുണ്ടായിട്ട്. അതിന് മുന്നോടിയായിട്ട് കേരളം പരിശോധിച്ചാൽ സമര കോലാഹലങ്ങളായിരുന്നു ഈ നാട് നേരിൽ കണ്ടത്. ആർക്ക് വേണ്ടിയായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു അഴിമതി പുറത്തു കൊണ്ടുവരാനെന്നാണ് ആരോപണം. ശരിയാണ്, അഴിമതിയും ഒരു ആരോപണവും എല്ലാം ഉയർന്നു നിൽക്കുകയാണ്. അതിന് സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ള ഒപ്പം ദേശീയ തലത്തിൽ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസികൾ കേസ് അന്വേഷിക്കുകയാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് മതിയായി സ്വാധീനം ചെലുത്താൻ പറ്റില്ല. എന്തൊക്കെയായിരുന്നാലും നരേന്ദ്രമോദിക്ക് താല്പര്യമില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് ഈ കേസിൻ്റെ തലനാരിഴ കീറി പരിശോധിക്കുമെന്ന് ഉറപ്പാണ്. അതിൽ സർക്കാരിൻ്റെ വീഴ്ച എത്രത്തോളമുണ്ടോ അതെല്ലാം തുറന്നു കാട്ടപ്പെടുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയം കലർത്തി ഈ നാടിനെ കൂടുതൽ ആശങ്കയിലേക്കും ആപത്തിലേക്കും തള്ളിവിട്ടത് പ്രതിപക്ഷമാണെന്ന് ഇപ്പോൾ പറയേണ്ടി വരുന്നുണ്ട്. കാര്യം, ഈ നാട് ജനുവരി 29 ആദ്യമായി കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇന്ന് ജൂലൈ 23, 6 ദിവസങ്ങൾക്കപ്പുറം 7 മാസം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ ഈ നാട് കോവിഡ് രോഗം കൈവിട്ടൊരവസ്ഥയിലേക്ക് ചെന്നെത്തി നിൽക്കുകയാണ്. എവിടെയാണ് പിഴച്ചത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കൃത്യമായി പറയേണ്ടി വരുന്നു, അത് ഇവിടുത്തെ പ്രതിപക്ഷം അത് ലാഘവ ബുദ്ധിയോടുകൂടി കണ്ടതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കോവിഡ് മറയാക്കി സർക്കാർ വലിയ അഴിമതി നടത്താൻ പോകുന്നു, കോവിഡ് ഒരു വലിയ സംഭവമൊന്നുമല്ല, അതിൻ്റെ പേരിൽ സർക്കാർ നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നിങ്ങൾ നടത്തി. ജനവും നിങ്ങൾ പറയുന്നത് കേട്ട് അതിനെ ലഘൂകരിച്ചു കണ്ടു. ഒടുവിലെത്തി നിൽക്കുന്നത് സാമൂഹിക സമ്പർക്കം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമല്ല, മുഴുവൻ സർക്കാരിൻ്റെ വീഴ്ചയാണ്. എന്തൊക്കെയാണ് ഈ തെരുവിൽ കാട്ടിക്കൂട്ടിയത്? ആർക്ക് വേണ്ടിയാണ് കാട്ടിക്കൂട്ടിയത്? എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്? ഒരു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അഴിമതിക്ക് വേണ്ടിയാണ് നിങ്ങൾ പോരാടിയതെങ്കിൽ ഇത്തരത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തരത്തിൽ വേണമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് ഒരിക്കലും പ്രതിപക്ഷത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം നിങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനമാണ് ഇത്തരത്തിൽ സമൂഹ വ്യാപനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതെന്നുള്ളത് ഉറപ്പിച്ച് നിങ്ങൾക്ക് പറയാനാകും. സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്കപ്പുറം നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ ഈ വിഷയം വളരെ ചെറുതാണ്, കോവിഡ് ഒരു മറയാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച അവരെ ഇഷ്ടാനുസരണം ഇറങ്ങി നടക്കാൻ നിങ്ങൾ പ്രേരണ നൽകി. സമരമുഖങ്ങളിലേക്കും പരസ്പരം സമ്പർക്കമുണ്ടാകുന്ന രീതിയിലേക്ക് ഇറങ്ങി വരാൻ നിങ്ങൾ പ്രേരണ നൽകി. നിങ്ങൾ നടത്തിയ പല സമരങ്ങളും ഇവിടെ എടുക്കും. എത്ര സമരങ്ങളിൽ ഇവിടെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞ സാമൂഹിക അകലം നിങ്ങൾ പാലിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചിത്രങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടാൻ ഒരു പക്ഷേ വെല്ലുവിളിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നിങ്ങളല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരങ്ങളിലെല്ലാം ഒരു തരത്തിലുള്ള സാമൂഹിക അകലം പാലിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ജനപ്രതിനിധികളിലേക്ക് കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് ഇതിൻ്റെ പേരിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാം ഞങ്ങൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തിയില്ല എന്നുള്ള കാര്യം. എങ്കിൽ 2-3 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. വാളയാറിൽ അതിർത്തി പ്രദേശത്ത് ഇത്തരത്തിൽ ഇതര സംസ്ഥാനത്തുള്ളവരെ ഈ നാട്ടിലേക്ക് ഒരു തരത്തിലുള്ള മുൻകരുതലുമില്ലാതെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ വാളയാർ ചെക്ക് പോസ്റ്റിൽ പോയ സംഭവവികാസം നമുക്കറിയാവുന്നതാണ്. അന്നുണ്ടായ സംഭവവികാസങ്ങളും അത്തരത്തിലുള്ള ഉത്തരവാദിത്തരഹിതമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. നിങ്ങൾ പറയുന്നത് ഈ നാട്ടിലേക്ക് വരുന്ന ആളുകളെ സേവിക്കാൻ വേണ്ടിയാണ് ആ പ്രവർത്തനം നടത്തിയെന്നാണ്. എന്തിനു വേണ്ടിയാണ് ഒരു സർക്കാർ ഈ നാട്ടിൽ കുറെ ജാഗ്രതാ നിർദ്ദേശങ്ങളും കുറെ മുൻകരുതലുകളും അല്ലെങ്കിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ലോക്ക്ഡൌൺ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എന്തിനു വേണ്ടിയാണ്? ഇവിടുത്തെ ഈ രോഗം പിടിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തിലാണ്. നിങ്ങൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു.
നിങ്ങൾ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞെടുത്ത് പുറത്തിറങ്ങി, സമരം ചെയ്യരുതെന്ന് പറഞ്ഞെടുത്ത് സമരം ചെയ്തു. ഒടുവിൽ എല്ലാം കൈവിട്ടപ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഇതെന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ്? ശരിയാണ്, പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം ഭരണപക്ഷത്തെ തിരുത്തുക എന്നുള്ളതാണ്, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നതിൻ്റെ മറവിൽ നിങ്ങൾ നടത്തിയത് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഇടപെടലുകളായിരുന്നു. അതിൻ്റെ ഭാഗം മാത്രമാണ് തിരുവനന്തപുരം നഗരത്തിലെ പൂന്തുറയിൽ ഒരു സംഭവം ഉണ്ടായത് രാഷ്ട്രീയവൽക്കരണം മാത്രമാണെന്ന് തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾ എന്ത് നേടി? നാളെ ഈ നാടിനെ നിങ്ങൾ ഭരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കുറുക്കുവഴികൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഭരിക്കാൻ വേണ്ടി ഇവിടെ ജനങ്ങളില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു ഭരണപക്ഷം എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ഓർമ്മിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ നിശിതമായി വിമർശിച്ചു. ഒരുപക്ഷെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ രാഷ്ട്രീയമല്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം പ്രസ്താവനകളെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്? അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച മാറ്റി നിർത്തിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പ്രതിപക്ഷ നേതാവ് എത്ര ദിവസം ഈ നാടിലെ കോവിഡ് കേസുകളുടെ ആശങ്കയുമായി ബന്ധപ്പെട്ട് എത്ര വാർത്താ സമ്മേളനങ്ങൾ നടത്തി എന്നുള്ള കാര്യവും ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. മാസ്ക് വലിച്ചെറിയുമെന്നാണ് ഒരു MP പ്രഖ്യാപനം ഉണ്ടായത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടായി. ഇതിനോടൊപ്പം തന്നെ പ്രതിപക്ഷം ഇപ്പോൾ വലിയൊരു ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാത്തത് സർക്കാരിന് ഭയപ്പാടുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിശ്വാസം നേരിടാൻ ഭയപ്പാടുള്ളതുകൊണ്ടാണ് വിളിച്ചു ചേർക്കാത്തതെന്നാണ്. നിയമസഭയിൽ എന്തുമാത്രം സ്റ്റാഫുകളെല്ലാം ഉൾപ്പെടെ ഒരു ദിവസം വന്നു ചേരേണ്ടതുണ്ടെന്ന് പ്രതിപക്ഷ നേതാവിന് അറിയാമോ? എത്ര പേരുണ്ടാകും? നിങ്ങൾ സാമൂഹിക അകലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം സർക്കാരിന്റെ പൈസ ഒരു ദിവസം ദുർവിനിയോഗം ചെയ്ത് അതിനകത്ത് അടികൂടി പിരിയാൻ വേണ്ടി ഒരു നിയമസഭ വേണമെന്നാണോ പ്രതിപക്ഷം പറയുന്നത്? പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് കൃത്യമായി തൊഴിലില്ലാത്തൊരു കാലഘട്ടമാണ്. അന്നത്തെ ദിവസം ഒരു നിയമസഭ എന്നൊരു പ്രഹസനത്തിന് വേണ്ടി എന്തിനു കൂടണം? ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ആരോഗ്യകരമായ ചർച്ചയ്ക്ക് വേണ്ടിയാണോ അത്തരത്തിൽ നിയമസഭ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അല്ല, നിങ്ങൾക്ക് തനി രാഷ്ട്രീയമാണ് ഇപ്പോഴും മുന്നിലുള്ളത്. ഒരുപക്ഷെ ഒരു കാര്യം പറയാതെ നിവൃത്തിയില്ല. ഈ സർക്കാരിന്റെ ഭാഗം പൂർണ്ണമായി ശരിയെന്നല്ല പറഞ്ഞു വരുന്നത്, അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ ആ തെറ്റിനെ മറയാക്കി നിങ്ങൾ രാഷ്ട്രീയം കളിക്കുമ്പോൾ ഈ നാട് വലിയ അപകടങ്ങളിൽ ചെന്ന് പതിക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അങ്ങനെ വരട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാര്യം ഈ നാടിനെ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുകയും അഭിനന്ദിക്കുകയും, അല്ലെങ്കിൽ വിദേശ മാധ്യമങ്ങൾ ഈ നാടിന്റെ പ്രവർത്തനം ചർച്ച ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ ഈ നാടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു, PR വർക്കാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. പക്ഷേ ഇന്നെല്ലാം കൈവിട്ടു പോയപ്പോൾ ഈ പറഞ്ഞ PR വർക്കൊക്കെ എവിടെയാണ്? ഇപ്പോൾ ഇത് ആരാണ് അനുഭവിക്കാൻ പോകുന്നത്? ഈ നാടിലെ ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണ്. ഈ രീതിയിലാണ് പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ നിങ്ങളെ ഭരണത്തിലേറ്റിയാൽ നിങ്ങളെ എങ്ങനെ ജനം വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ, ഇവിടെ കോൺഗ്രസ്സുകാർ, ഇവിടെ BJP എന്ന് തരംതിരിച്ചാണ് പ്രതിപക്ഷം കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ മാത്രം മതിയെന്നാണോ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം മതിയാണെന്നാണോ നിങ്ങളുടെ സങ്കല്പമെന്നുള്ള സംശയം ഉണ്ടായി പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലായിരുന്നല്ലോ ഈ നാട്ടിൽ പ്രശ്നമില്ല, ഈ പുറത്തിറങ്ങിയവരെല്ലാം പൊതുസമൂഹമാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. എത്രത്തോളം പൊതുസമൂഹം ഇതിനോടൊപ്പം ഇറങ്ങിയെന്ന് തന്നെ നിങ്ങൾ മറുപടി പറയേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ നാടിൽ ലോക്ക്ഡൌൺ മാറ്റിയതിന് ശേഷം അവർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായത് നിങ്ങളുടെ സമരങ്ങൾ തന്നെയാണ്. ആ സമരങ്ങളോടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു കാര്യമെത്തി, കൊറോണയെല്ലാം ഇവിടെ അവസാനിച്ചു എന്ന്. ആരോഗ്യ പ്രവർത്തകർ ദൈനംദിനം ഉയർത്തിയ മുറവിളികൾ ആരും കേൾക്കാതെ പോയി. അത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടെന്ന് നടിച്ചതുമില്ല. ഇതൊക്കെയായി ചേർന്നപ്പോൾ ഈ നാട് ഇങ്ങനെ ഒരു പടുകുഴിയിൽ ചെന്ന് വീണു. ഇനി വരുന്നെടുത്ത് വെച്ച് കാണാമെന്നുള്ള അവസ്ഥയിലാണ്. ഇനി നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഈ സർക്കാർ പരാജയമാണ്, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വളരെ മോശമായിരുന്നു എന്നുള്ള രീതിയിലേക്ക് അധിക്ഷേപിക്കാം. പക്ഷേ ഒന്നുണ്ട്, ഈ സർക്കാരിന്റെ പ്രവർത്തനം എന്തുകൊണ്ട് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് വെച്ചാൽ, അവർ ആദ്യഘട്ടത്തിലെടുത്ത പ്രവർത്തനവും ഈ നാടിന്റെ സംവിധാനങ്ങളെല്ലാം ശരിയായ വഴിയിലായിരുന്നു. ഒരുപക്ഷെ ഇത്രയും വലിയൊരു പാൻഡമിക് ഡിസീസിനെ ചെറുക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും കാലാകാലങ്ങളിലുള്ള പ്രവർത്തനം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ ലീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ നയിക്കാൻ കഴിഞ്ഞ ഒരു സർക്കാരിന് അതിനെ കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ നാട് പിടിച്ചു നിന്നത്. അതിൽ ഒരു തർക്കവുമില്ല. എന്തായാലും നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം, പക്ഷേ അതിന്റെ മറവിൽ ഈ നാടിനെ നിങ്ങൾ ബലിയാടാക്കരുതായിരുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇനിയിപ്പോൾ നിങ്ങൾ നിശബ്ദം മിണ്ടാതിരുന്നാൽ മതി. ജനം പുതിയ വിഷയത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പഴയ പ്രവർത്തനങ്ങൾ മറക്കുമെന്ന ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ നാടിനോട് ചെയ്തത് വലിയൊരു ചതിയാണ്. നിങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിലെങ്കിലും പിന്മാറാമായിരുന്നു, പക്ഷേ നിങ്ങൾ പിന്മാറിയില്ല. നിങ്ങൾ അനുദിനം തെരുവിലേക്ക് കൂടുതൽ പേരെ ഇറക്കി അയച്ചു.
എന്നിട്ട് ഒടുവിൽ ഈ നാടിനെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ കഴിഞ്ഞു. വിദേശികൾ വന്നു, ഇതര സംസ്ഥാനക്കാർ വന്നു, എല്ലാം വന്നു. സർക്കാരിന്റെ ഭാഗത്ത് അതിലെല്ലാം വീഴ്ച സംഭവിച്ചിരുന്നു. പക്ഷേ ആ വീഴ്ചകളെ തിരുത്തി മുന്നേറാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ക്വാറന്റൈൻ സെന്റർ എങ്കിലും സ്വന്തമായിട്ട് എടുത്ത് പ്രവർത്തിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറായിരുന്നെങ്കിൽ ഈ നാട് നിങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല. സർക്കാരിനെ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന അവകാശവാദം മാത്രം. കാര്യം എല്ലാം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് പ്രതിപക്ഷത്തോട് പറയാനുള്ള ഒരു കാര്യം, ഇനിയെങ്കിലും ഈ നാടിന്റെയും ഇവിടുത്തെ മനുഷ്യജീവന്റെയും സുരക്ഷ ആലോചിച്ച് നിങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. ഇവിടെ രാഷ്ട്രീയമല്ല വേണ്ടത്, ഇവിടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇവിടെ ജനങ്ങളുടെ ജീവന് സുരക്ഷ ഒരുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ രാഷ്ട്രീയ നേട്ടം മുൻനിർത്തി ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഈ നാട് നിങ്ങളെ ഒരു കാലത്ത് തള്ളിപ്പറയുമെന്ന സമയം വരുമെന്ന് പറയാതെ നിവർത്തിയില്ല.